ചരിത്രത്തിന് പാട് വണ്ടി ഇറങ്ങിയിട്ട് പുതിയ നിയമം മമ്മൂട്ടി നയൻതാരെ അഭിനയിച്ച അതേ സംഭവം കാണിക്കണം. നല്ല മെസ്സേജ് ഒക്കെയാണ്, നല്ല പടമാണ്. അമലാപ്പൂൾ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, അമലാപ്പൂൾ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സിനിമ നേരത്തെ വന്നിട്ടുണ്ട്, പുതിയ നിയമം പറഞ്ഞ മറ്റേ മമ്മൂട്ടി നയൻതാരെ അഭിനയിച്ച പടമുണ്ട്. കുടുംബാണെങ്കിൽ ക്വാളിറ്റി കണ്ടതാണ്, പക്ഷെ നല്ല മെസ്സേജാണ്, നല്ല മെസ്സേജാണ്. ഇപ്പോൾ ലാഗൊന്നും ഇല്ല. അമലാപ്പൂൾ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, നല്ല പടമാണ്. ഇങ്ങനൊരു പടം നേരത്തെ വന്നിട്ടുണ്ട്. ഹലോ, നല്ലൊരു ത്രില്ലിംഗ് മോഡിൽ പോയി. പിന്നെ ഒരു ഇന്നത്തെ കാലത്ത് അവൻ സംഭവിക്കുന്ന സ്റ്റോറിയാണ്, ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ട് പറഞ്ഞത്. പിന്നെ ഒരു റിവഞ്ച് സ്റ്റോറിയാണ്, റിവഞ്ച് സ്റ്റോറിയാണ് സംഭവം. അമലപ്പാളിൻ്റെ മറ്റേ മഞ്ജുപ്പിള്ളനെ അഭിനയിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു കുറേ നാളുകൾക്ക് ശേഷം, ഗ്യാപ്പിന് ശേഷം അമലപ്പാളെ അഭിനയിക്കില്ല. അപ്പം നല്ല ഒരു നല്ല സ്റ്റോറിയാണ്. പക്ഷെ കോമൺ സ്റ്റോറി ആണെങ്കിലും നല്ല റിവഞ്ച് മോഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ റിവഞ്ച് സ്റ്റോറിയാണ് സംഭവം. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അത് സംഭവിക്കുന്നതാണ്. കാരണം ഈ സ്റ്റോറി സംഭവിക്കുന്ന സ്റ്റോറിയാണ് ഇപ്പോഴത്തെ കാലത്തെ. കോൺട്രവേഴ്സി മാത്രമൊന്നും ഇല്ല, കാരണം എന്ന് വെച്ചാൽ അതിൽ എലിമെൻസിലും ഇല്ല. പക്ഷേ ഇത് സംഭവിക്കുന്ന സ്റ്റോറിയാണ്, ആക്ച്വലി സംഭവിക്കുന്ന സ്റ്റോറിയാണ് ഇത്. സംഭവം റിവഞ്ച് ആണെങ്കിലും ഇത് സംഭവിക്കുന്ന സ്റ്റോറിയാണ്. നല്ല സിനിമയാണ്, നല്ല സിനിമ ഉണ്ടായിരുന്നു. കൊള്ളാം 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 കൊള്ളാം. അടിപൊളി, നല്ല മൂവിയായിരുന്നു. It's a very nice movie, everyone should watch it. Yeah, it's a really nice movie, everyone should must come and watch this movie. Thank you. നല്ല മൂവിയായിരുന്നു, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള തിങ്സ് ആയിരുന്നു. അടിപൊളിയാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മെസ്സേജ്. അമലാപ്പാളിൻ്റെ ഒരു കംബാക്ക് ആണ്, കണ്ടു കഴിഞ്ഞപ്പോൾ ഹാപ്പിയാണ്, അടിപൊളിയാണ്. വളരെ നല്ല സിനിമയാണ്, അടിപൊളി അടിപൊളി, എല്ലാരും കണ്ട സൂപ്പർ അടിപൊളിയാ. ഞാൻ പോട്ടെ, ഞാനല്ലല്ലോ അഭിപ്രായം പറയട്ടെ. അവരല്ലേ, അതെ അതെ അതെ, അടിപൊളിയാണ്. അത് ഫുൾ ക്രെഡിറ്റ് വിവേകിൻ്റെയാണ്. ആക്ച്വലി ഈ ക്യാരക്ടർ മോൾഡ് ചെയ്ത് ഓരോ ഷോട്ടിനു മുമ്പും എന്നോട് വന്ന് ഇങ്ങനെ ചെവിയിൽ ഓതി ഓതി ഓതി, അതായത് ഒരു ഓർമ്മപ്പെടുത്തൽ, ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പറഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെ ചെവിയിൽ ഓതി ഓതി എന്നെ ഇങ്ങനെ ബോൾഡാക്കി ചെയ്യിപ്പിച്ചത് വിവേകാണ്. ഫുൾ ക്രെഡിറ്റ് വിവേക്. പുകയൊക്കെ വിടുന്ന സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതിന് മുമ്പുള്ള സീനൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ, ചുമച്ച് പണ്ടാരി തുടങ്ങിയിട്ട്. അങ്ങനെ ഉണ്ടായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു 6-7 വയസ്സിലൊക്കെ വലിച്ച് ചുമച്ചിട്ടുണ്ട്, ഇതുപോലെ കട്ടെടുത്ത് വലിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എപ്പോഴാണ്, എനിക്ക് ആക്ച്വലി പുക പറ്റില്ല, അല്ലെങ്കിൽ വലിക്കായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം. അല്ല, ഞാൻ വലിക്കാറില്ല. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു, ബൈ. എല്ലാ ചോദിച്ചോളൂ, ചോദ്യങ്ങളും ചോദിച്ചോളൂ. കംബാക്കാണോ സിനിമയിലേക്ക്? അത് നിങ്ങളാണ് പറയുന്നത്. കംബാക്ക് എന്ന് പറയാനായിട്ട് ഞാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഓർഗാനിക് ടൈമിംഗ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു ഫിലിമിലൂടെ തന്നെ വീണ്ടും മലയാളത്തിലേക്ക് വരാൻ പറ്റിയത് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ബാക്കി എല്ലാ പ്രേക്ഷകരുടെയും നിങ്ങളുടെ കയ്യിലാണ്. ഫിംഗേഴ്സ് ക്രോസ്ഡ്, ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. പിന്നെന്താ, ഓൾറെഡി ഗോസ്റ്റ് മൈ ഡയറക്ടർ ആൻഡ് ദ എൻറ്റയർ ടീം ഓഫ് ദി ടീച്ചർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്താ പറയണ്ടേ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എല്ലാവിധ സപ്പോർട്ടിനും എല്ലാവിധ എല്ലാത്തിനും നന്ദി. എനിക്ക് വേറൊന്നും പറയാൻ കിട്ടുന്നില്ല. ഐ ആം സോ ഹാപ്പി ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു. ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട്, അടിപൊളി, അത് കേട്ടാ മതി. താങ്ക് യു. അതിനെല്ലാത്തിനും ഒരു മറുപടി നമ്മൾ ഫിലിമിൽ കൊടുക്കുന്നുണ്ടല്ലോ. ക്ലൈമാക്സ് തന്നെ അതല്ലേ? അതെ, നമ്മള്
അത് ഇതിനു വേണ്ടിയിട്ട് നുൺചക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു, പിന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തതിനു ശേഷം അത് പ്രാക്ടീസ് ചെയ്തായിരുന്നു. ബിക്കോസ് ആക്ച്വലി ഞങ്ങൾക്ക് ഇതിൽ റൊമാൻസ് അധികം ഇല്ല, ഫുൾ അടിയും ഇടിയും ഒക്കെ ആണ്. അതെ അതെ അതെ. ബട്ട് യാ, ഐ തിങ്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റിയലി ഹെൽപ് അസ് ടു എന്താ പറയുക, വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ആൻഡ് ഹക്കീം ഈസ് എ ഗ്രേറ്റ് ആക്ടർ. അപ്പം അങ്ങനെ ഒരു നല്ലൊരു സീൻ ഓൾവേസ് കംസ് ഔട്ട് വെൽ. ഈ ഫിലിമിന്റെ സ്ട്രെങ്ത്തും അതാണ്, യുനോ റിയലി ടാലന്റഡ് ആക്ടേഴ്സ്. മജു ചേച്ചിയുടെ പെർഫോമൻസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ ഒരുപാട് നല്ല പെർഫോമേഴ്സിന്റെ ഒരു അവർ സ്ട്രോങ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന ഒരു ഫിലിം. ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിലിം. ലെറ്റ്സ് സീ, ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്.